നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ പ്രധാന റോഡുകൾക്ക് കുറുകെ സ്ഥാപിച്ച ഹൈടെക് നടപ്പാലങ്ങൾ സഞ്ചാരികളുടെ സൂക്ഷ്മതക്കുറവ് കാരണം വൃത്തികേടായി കിടക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ചില പാലങ്ങൾ ചപ്പുചവറുകളും മറ്റും പരന്നു കിടക്കുന്നു. ടൈൽസ് വിരിച്ച നിരത്ത് തുപ്പി വൃത്തികേടാക്കുന്നവരും കുറവല്ല. ഹൈടെക് അല്ലാത്ത ഓവർ ബ്രിഡ്ജുകൾ ഇതിനേക്കാളും മോശം അവസ്ഥയിലാണ്. ഗതാഗതം സുഗമമാക്കുന്നതിനും റോഡ് മുറിച്ചു കടക്കുമ്പോഴുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി ആധുനിക കോൺക്രീറ്റ് കാൽനടപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിന് സർക്കാർ ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. കുവൈറ്റിൽ കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ 6.1% വർധനവുണ്ടായതായി കണക്കുകൾ. കാപ്ജെമിനി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിനാൻഷ്യൽ സർവീസ് പുറത്തിറക്കിയ വേൾഡ് വെൽത്ത് റിപ്പോർട്ട് 2022 ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2,50,000 നിന്ന് കോടീശ്വരന്മാരുടെ എണ്ണം 2,17,000 ഉയർന്നു. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുടെ എണ്ണം ആഗോളതലത്തിൽ കുവൈറ്റ് 18ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാദേശികമായും ആഗോളതലത്തിലും കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതിന്റെ വെളിച്ചത്തിൽ ആശുപത്രികളിലും ആശുപത്രി കേന്ദ്രങ്ങളിൽ മെഡിക്കൽ മാസ്ക് ധരിക്കാൻ ആരോഗ്യ മന്ത്രാലയം ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ വകുപ്പുകൾ, മന്ത്രാലയത്തിന്റെ ജനറൽ ഓഫീസർ തുടങ്ങി എല്ലാ ആരോഗ്യ മേഖലയിലുമുള്ള ജീവനക്കാർക്ക് മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം. ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദിന്റെ നിർദ്ദേശപ്രകാരം മാസ്ക് ധരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാർക്കും ആശുപത്രിയുടെയും പ്രത്യേക ആരോഗ്യ മെഡിക്കൽ സെന്ററിന്റെയും ഡയറക്ടർമാർക്കുള്ള സർക്കുലറിൽ ആവശ്യപ്പെട്ടു. വ്യവസ്ഥകളും നിയമങ്ങളും പാലിക്കാതെ പൊതുസ്ഥലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാൻ ഉത്തരവ്. കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കി. ഇങ്ങനെ കണ്ടുകെട്ടുന്ന വാഹനങ്ങൾ പൊതു ലേലത്തിൽ 3 മാസം കഴിഞ്ഞ് വിൽക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചില മൊബൈൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിരീക്ഷിച്ചതായി സർക്കുലറിൽ അൽമാൻ ഫൗസി പറഞ്ഞു. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 55 മുതൽ 60 കിലോമീറ്റർ ശക്തിയിൽ വീശുന്നതിനാൽ കുവൈറ്റിലെ തുറസായ പ്രദേശങ്ങൾ പൊടിയും പൊടിപടലങ്ങളും ഉയരുമെന്നും ഇങ്ങനെ ദൃശ്യപരിധി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ നിരീക്ഷകൻ മുഹമ്മദ് കരം അറിയിച്ചു. വെള്ളിയാഴ്ച മിതമായ കാറ്റ് തുടരുമെന്നും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നും നാളെയും പ്രതീക്ഷിക്കുന്ന താപനില 46 നും 48 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത കുറയുന്നതിന്റെ ഫലമായി ശനിയാഴ്ച 50 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇനി മുതൽ കയറ്റുമതി നിരോധിച്ച ഗോതമ്പ് ഉൾപ്പെടെ കുവൈറ്റിനാവശ്യമായ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നൽകുമെന്ന് ഇന്ത്യ അറിയിച്ചു. കുവൈറ്റിന് ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ നൽകുമെന്ന് അംബാസിഡർ സിബി ജോർജ് വാണിജ്യ വ്യവസായ മന്ത്രി ഫഹദ് അൽ ഷെരിയാന് ഉറപ്പ് നൽകി. കോവിഡ് മഹാമാരി സമയത്ത് കുവൈറ്റ് ഇന്ത്യക്ക് നൽകിയ സഹായം അദ്ദേഹം അനുസ്മരിച്ചു. 215 മെട്രിക് ടൺ ഓക്സിജനും 1000-ലധികം സിലിണ്ടറുകളും കുവൈറ്റ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു. കോവിഡ് കാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കുവൈറ്റ് വഹിച്ച പങ്ക് മുൻനിർത്തി ഗോതമ്പ് കയറ്റുമതി നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതുൾപ്പെടെ രാജ്യം അനുവദിക്കുന്ന എല്ലാ സാധനങ്ങളും നൽകി കുവൈറ്റിനെ പിന്തുണയ്ക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് വ്യക്തമാക്കി. കുവൈറ്റിൽ കൂടുതൽ ബംഗ്ലാദേശി മെഡിക്കൽ സ്റ്റാഫുകളെ, പ്രത്യേകിച്ച് നഴ്സിംഗ് ടെക്നിക്കൽ ജോലിയിൽ നിയമിക്കണമെന്നാവശ്യപ്പെട്ട ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശിലെ തന്റെ കാലാവധി അവസാനിക്കുന്ന അവസരത്തിൽ കുവൈറ്റ് അംബാസിഡർ ആദേൽ മുഹമ്മദ് ഹയ്യാദുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 252.84 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.